ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഏതാണ്ട് ആൾക്കാർക്ക് ആ കിക്കൊക്കെ വിട്ടിട്ടിരിക്കുമായിരിക്കും, അതല്ലെങ്കിൽ അത് തലക്ക് പിടിച്ചിട്ടിരിക്കുമായിരിക്കും. എങ്ങനെ ഇരുന്നാലും സാരമില്ല, സാധാരണ ഒരു വിഭാഗം ആൾക്കാർ പറയാറുണ്ട്, മതം വിട്ടത് ഇവരൊക്കെ തോന്നിയതുപോലെ ജീവിക്കാനാണ്. ഇഷ്ടമുള്ളതുപോലെ പെണ്ണു പിടിച്ചും കള്ളു കുടിച്ചും ആണിനെ പിടിച്ചും തലയിൽ തട്ടമിടാതെയും നമസ്കരിക്കാതെയും സക്കാത്ത് കൊടുക്കാതെയും നോമ്പ് പിടിക്കാതെയും എന്ത് തന്നെ ആയാലും ശരി ആരെയും അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കാനാണ് മതം വിടുന്നത് എന്ന് പറയാറുണ്ട്. ഏറ്റവും എളുപ്പം മതത്തിൽ തന്നെയല്ല ഇതൊക്കെ, യഥേഷ്ടം കള്ളുകുടിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പറഞ്ഞു, നമ്മൾ കേട്ടില്ലേ, നമ്മുടെ മഹല്ലിലും ഒരു കള്ളുഷാപ്പ് തുടങ്ങണം. പടച്ചോൻ പറഞ്ഞതല്ലേ കള്ളുഷാപ്പ് വിജയിപ്പിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ. അതുപോലെ പെണ്ണുപിടി നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ, നമ്മുടെ മുഖമുദ്ര തന്നെ പെണ്ണും കള്ളും കൊള്ളയുമല്ലേ, യുദ്ധവുമല്ലേ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഗുരു പെട്ടുന്നത് എന്തിനാണപ്പോ, നമ്മുടെ മതത്തിലുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ നമ്മുടെ മതത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. ഇത് തുടങ്ങി വെച്ചത് ഞമ്മന്റെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ അത് അമുസ്ലിങ്ങൾ ഏറ്റുപിടിച്ചു കഴിഞ്ഞു. അവർ ഇസ്ലാം മത പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുകയും അത് പബ്ലിക്കിലിട്ട് പൊളിച്ച് കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭിത്തിയിൽ ഒട്ടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇതികർത്തവ്യ മൂഢന്മാരായി നോക്കി നിൽക്കുകയേ തരമുള്ളൂ. മറ്റൊരു മാർഗ്ഗമില്ലല്ലോ, കാരണം നമ്മുടെ പ്രമാണങ്ങളിൽ അതില്ലേ. അപ്പൊ പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എത്രയെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക, പെയിന്റ് എടുക്കുന്നതിനില്ലേ ലിമിറ്റുകൾ, അതും രക്ഷയില്ല. പിന്നെന്ത് ചെയ്യും? ഒന്നുകിൽ ഈ മതത്തിൽ ഇല്ലെന്ന് പറയണം, അത് പറയാൻ കഴിയില്ലല്ലോ, നമ്മുടെ മതത്തിലുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പ്രമാണം നമ്മൾ അംഗീകരിക്കില്ലെന്ന് പറയണം, നമ്മൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും വായിക്കില്ല, പഠിക്കില്ല, മനസ്സിലാക്കില്ല, നോക്കില്ല, അതാണല്ലോ നമ്മുടെ രീതി. നമ്മൾ ഓടിപ്പോ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദേ ജാമിത ഇങ്ങനെ പറയുന്നുണ്ട്, അവള് പഴച്ചവള് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഏയ് അവള് പറയണ കേൾക്കുന്നത് കേട്ടാ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം നമ്മുടെ മതത്തിലുള്ളത് ഇതാണല്ലോ, അപ്പൊ അവള് പറയണത് ഇത് തന്നെയാണല്ലോ, ഇത് പഠിച്ചു പോയി നമ്മൾ മതത്തിൽ നിന്ന് പുറത്ത് പോകുമല്ലോ, ഇതാണ് നമ്മുടെ മതത്തിലുള്ളത് നമ്മൾ അറിയുമല്ലോ, മനസ്സിലാക്കുമല്ലോ. ഇപ്പോൾ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മുസ്തഫ മൗലവി എന്നൊരാൾ, നമ്മൾ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ കേൾക്കുകയുണ്ടായി, അദ്ദേഹം ഈ മതത്തിലുള്ള പലതരം കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതിലെ എക്സ്പെഷ്യലി അദ്ദേഹം ഇന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമ്മളെ ടൈപ്പ് അല്ലാട്ടാ. അപ്പോൾ നമുക്ക് ആ വിഷയം എന്താണ് എന്നൊന്ന് കേൾക്കാം. ഇതൊക്കെ ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്, നമ്മൾ കേൾക്കേണ്ട വിഷയങ്ങളാണ്. എന്തായാലും കേട്ടേക്കാം. എന്തായാലും മുസ്താദ് ഹറാമായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നൊന്ന് പരസ്യമുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ നവീകരിക്കാൻ, മതത്തിന്റെ വിശ്വാസയോഗ്യമായ പ്രമാണമല്ല ഹദീസ് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിന് വിരുദ്ധമായി വന്ന ഹദീസുകളെയാണ് അദ്ദേഹം പൊക്കിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്നത്തെ ഇസ്ലാമിക ലോകം അഖിലവും ഹദീസ് ഇല്ലാതെ ഖുർആനിനെ പിൻപറ്റാൻ പറ്റില്ല, പാടില്ല എന്ന് പറയുന്നവരാണ്. ഇസ്ലാമിന്റെ മൂല പ്രമാണങ്ങളാകുന്ന ഖുർആനും ഹദീസും എന്നപോലെ അംഗീകരിക്കുന്നവരാണ്. മുസ്തഫ മൗലവി പറയുന്നത് ഹദീസുകൾ അംഗീകാരയോഗ്യമല്ല, ഖുർആൻ മാത്രമാണ് അംഗീകാരയോഗ്യമെന്നാണ്. എന്നാൽ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസുകൾ. ഹദീസുകൾ ഇല്ലാതെ ഖുർആൻ ഇല്ല. നമ്മൾ ബാലശ്ശേരി പറയണ കേട്ടില്ലേ, ഹദീസുകൾ ഒരു ഹദീസെങ്കിലും ബുഖാരിയിലുള്ള ഒരു ഹദീസെങ്കിലും നിഷേധിച്ചാൽ അവൻ വിശ്വാസിയാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു മുലകുടി ഹദീസുമായിട്ട് ബന്ധപ്പെട്ട്, അതാണ് പറഞ്ഞത്, ഞാൻ മറ്റവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആണെന്ന് കേൾക്കാം. എന്ന രീതിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രവാചകന്റെ മഹിതമാർന്ന മാതൃക പൂർണമായ സ്വഭാവത്തെ ഖുർആൻ ആവിഷ്കരിക്കുന്നുണ്ട്. അത്യുന്നതമായ സ്വഭാവത്തിന്റെ ഉടമ സമൂഹത്തിന് എക്കാലവും മാതൃകയാക്കാൻ കഴിയുന്ന പ്രവൃത്തികളെ പ്രവാചകനിൽ നിന്നുണ്ടാവും, അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ, അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഹദീസിൽ പറയുന്ന കാര്യം മാതൃകയാക്കാൻ കൊള്ളില്ലെന്ന് മാത്രമല്ല, സംസ്കാരമുള്ള ഒരു മനുഷ്യൻ പറയാൻ പോലും അറപ്പുള്ള ഒരു കാര്യം പ്രവാചകന്റെ മേൽ ആരോപിച്ചിരിക്കുന്നു. ഏത് ഹദീസാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? മുസ്ലിമിൽ 1453 തുടങ്ങിയ നമ്പറുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഹദീസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആയിഷ ബീവി പറയുന്നു, ഒരിക്കൽ സഹല ബിന്ദു സുഹൈൽ, ഉമ്മു ഹുദൈഫ എന്നാണ് അവർ അറിയപ്പെടാറ്, സഹല ബിന്ദു സുഹൈൽ എന്ന യുവതി പ്രവാചകന്റെ അരികിലേക്ക് വന്നു. ഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലുള്ള, പ്രവാചകരെ, ഇന്നി അറാഫി വജ്ഹി അബീ ഹുദൈഫ മിൻ ദുഖൂലി സാലിം വഹുവ ഹലീഫുഹു, ഞങ്ങളുടെ വീട്ടിലൊരു പരിചാരകനുണ്ട്, സാലിം എന്നാണ് പേര്, ചെറുപ്പക്കാരനാണ്,
അടുത്തേക്ക് വരുമ്പോ എന്റെ ഭർത്താവായ അബൂ ഹുദൈഫയ്ക്ക് ചെറിയ ഒരു ഒരു പ്രയാസമുള്ളതായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. അതായത്, സാലിം എന്ന് പറയുന്ന പരിചാരകൻ ആദ്യം പണ്ടേ വീട്ടിലുള്ള ആളാണ്, പക്ഷെ ഇപ്പൊ ചെറുപ്പക്കാരനായി, വലിയ മനുഷ്യനായി, യുവാവായി. അപ്പോ വീട്ടില് തന്റെ പിന്നെ ഭാര്യയോട് അടുത്തിടപഴകുന്നത് ഭർത്താവായ അബൂ ഹുദൈഫയ്ക്ക് അത്ര രസിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഈ ഭാര്യ ആയ യുവതി പ്രവാചകനോട് വന്ന് അന്വേഷിക്കുന്നത്. അതിന് പരിഹാരമാണല്ലോ പ്രവാചകൻ പറയേണ്ടത്. പക്ഷെ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പെട്ടെന്ന് തന്നെ ആ യുവതിയോട് പറയുന്ന അർളി എഴുതി, നീ അവനെ മുലയൂട്ടിക്കോ എന്നാണ്. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു പ്രശ്നത്തിന് പരിഹാരം തേടിയിട്ട് വന്ന ഒരു യുവതിയോട് പ്രവാചകൻ പറയുന്നത്, ഈ ചെറുപ്പക്കാരനായ യുവാവായ ആളെ അയാൾക്ക് നീ മുല കൊടുക്ക, മുലയൂട്ടണം എന്നാണ്. അപ്പോൾ കാലത്ത് ഈ പെണ്ണ് പറയുന്നു, കൈഫ അർളിയഴുഹു, അർള് ഞാൻ എങ്ങനെയാണ് അയാൾക്ക് മുല കൊടുക്കുക? ഉഹു റജുറുൻ കബീർ, അയാൾ വലിയ മനുഷ്യനാണ്, അയാൾ യുവാവാണ്, വലിയ ആളാണ്, അയാൾക്ക് എങ്ങനെ ഞാൻ മുലയൂട്ടുക? എന്താണ് നബി പറയുന്നത് എന്ന മട്ടിൽ ഈ സ്ത്രീ തിരിച്ച് റസൂലിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഈ ഹദീസ് നിർമ്മാതാക്കൾ എഴുതി വെക്കുന്നു, ഫതബസ്സമ റസൂലുള്ള, പ്രവാചകൻ ഒന്ന് പുഞ്ചരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഖാല അത് അലിംതു അന്നഹു റജുലുൻ കബീർ, അയാൾ വലിയ ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നീ അയാൾക്ക് മുല കൊടുക്ക. ഈ മനുഷ്യൻ തന്റെ അരികിലേക്ക് വരുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവിൽ നിന്നുള്ള പ്രശ്ന പരിഹാരത്തിനുമായിട്ട് വേണ്ടി വന്ന ആളോട് റസൂൽ പറയുന്നു, വലിയ യുവാവായ ഒരാളെ പിടിച്ചിട്ട് മുലയൂട്ടാൻ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ? കുറച്ചധികം സ്ത്രീകൾ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് ഒരിക്കൽ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ പിന്നിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്നു. എന്നാൽ ജൂതന്മാർ പറയുന്നു, പിന്നിലൂടെ ബന്ധപ്പെട്ടുണ്ടാകുന്ന മക്കൾ കോങ്കണ്ണുള്ളവരായി തീരുമെന്ന്. അപ്പോൾ പ്രവാചകൻ അനുചരന്മാരെ വിളിച്ചു, സ്ത്രീകളാണ് പ്രശ്നപരിഹാരത്തിനായിട്ട് വന്നിട്ടുള്ളത്. അനുചരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ 223 വാചകം അപ്പ ഇറങ്ങി. ഇവരെ ചോദ്യം ചോദിക്കാൻ കാത്തുനിന്ന പടച്ച റബ്ബ് ആ അപ്പ തന്നെ ജിബ്രീലിനെ പറഞ്ഞുകൊണ്ട് ആയുധം കൊണ്ട് കൊടുത്തിട്ട് വന്നു പറഞ്ഞു. ഉടനെ തന്നെ അയാൾ വന്ന് ഈ ആയുധം കൊടുത്തു. ഖുർആൻ പറഞ്ഞത്, ഏഹ് കുഴപ്പമൊന്നുമില്ല, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവരെ സമീപിക്കാം, ഒരു പ്രശ്നവുമില്ല. നിസാഉൻ ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാഷീറ്റും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ കൃഷിയിടമാകുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് സമീപിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ആരാണ് പ്രശ്നപരിഹാരത്തിന് ചെന്നത്? ആർക്കാണ് പ്രശ്നപരിഹാരം ലഭിച്ചത്? അതുപോലെ തന്നെ ഹുദൈഫ എന്ന വ്യക്തി, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹദീസുകളിലുള്ളത് ഇതര പുരുഷന്മാരെ പോലെ വളർച്ചയെത്തിയ വ്യക്തിയായിരുന്നു സാലിം. സാലിം ഇങ്ങനെ ഹുദൈഫയെ, സാലിം ഇവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്, തീരെ ഹുദൈഫയുടെ ഭാര്യയെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അയാൾക്ക് അയാളുടെ ഭർത്താവിന് തീരെ സുഖിക്കുന്നില്ല. അങ്ങനാണല്ലോ. അപ്പോ ഈ പ്രശ്ന പരിഹാരവുമായി പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ് ഒരു ഭാര്യയും ഭർത്താവും. അപ്പൊ ഭാര്യയോട് പ്രവാചകൻ പറയുന്നു, നീ അവന് മുല കൊടുത്താൽ മതി. ഏ അപ്പൊ പറയുന്നു, പ്രവാചകനെ അറിയില്ലേ, അവനും വലിയൊരു പുരുഷനാ. അപ്പൊ നബി ഒരു കള്ളച്ചിരിയോടെ, കുഴപ്പമില്ല കൊടുത്തോളാൻ. അപ്പൊ പ്രശ്ന പരിഹാരത്തിനായിട്ട് ആരാണ് വരുന്നത് നിങ്ങൾ ചോദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഈ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്ന് പുറം ലോകം അറിയണ്ടേ? അല്ലെങ്കിൽ ഇവര് പറയുന്നത് പോലെ ഭക്തി മാത്രമേ ഉള്ളൂ എന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ? പരലോകം, സ്വർഗവും നരകവും അതൊക്കെ മാത്രമേ ഉള്ളൂ എന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ? ശരിക്കും യുക്തിവാദികളല്ലേ നിങ്ങളെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്? യുക്തിവാദികൾ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ഇത്തരം ഹദീസുകൾ പുറം ലോകം അറിയാൻ തുടങ്ങിയത്? ഈ ഹദീസ് പ്രമാണത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ പ്രമാണത്തിന്റെ നമ്പർ ഇദ്ദേഹം പറയും. നമ്മൾ പറഞ്ഞാൽ പറയും, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ ഒക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ജാമ്യത ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയും. അവർക്ക് വല്ല കാര്യമുണ്ടോ ഇതിന്റെയൊക്കെ? പോട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിന്റെ നമ്പർ എന്താണ്, ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കണം. ഇത് എന്താണ് മാതൃക?
മുലയൂട്ടാൻ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണമൊക്കെ എഴുതിയത് നല്ല രസമാണ്. അപ്പൊ മകനാവും, അപ്പോ മകനെ പോലെ ആയല്ലോ എന്നൊക്കെയാണ്. ഇത് എന്ത് സംസ്കാരമാണ്? മുഹമ്മദ് നബിയിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാകുമോ? എന്നിട്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാനിത് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോ ഒരു ന്യായീകരണ തൊഴിലാളി, ഇപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്, ഒരിക്കല് അറേബ്യൻ മൈലാളിയുടെ തൊഴിലാളി എനിക്കൊരു മറുപടിയുമായിട്ട് വന്നു. അപ്പൊ ഞാൻ ഈ മുലകുടിയുടെ ഹദീസ് മുസ്ലിം കാണിച്ചിട്ട് തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുലപ്പാല് പിഴിഞ്ഞു കൊടുക്കാനാണ് പറയുന്നതെന്ന്. അപ്പോ ആയിഷയുടെ മുലകുടി ബന്ധത്തിലെ ധാരാളം സഹോദരന്മാരുണ്ട്, പ്രസവിക്കാത്ത ആയിഷ എവിടെയാണ് പിഴിഞ്ഞത്? ഓട്ടെ മാറ്റിയാ പറ്റും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പശുവിന്റെ പാല് കുടിക്കണം, പശുവിന്റെ പാല് കുടിക്ക് എന്ന് പറഞ്ഞാൽ പശുവിന്റെ മുല കുടിക്കലാണോ? കറന്നു കുടിക്കലല്ലേ? ഇതുപോലെ കറന്നു കൊടുക്കുന്നാണ് പറഞ്ഞത്. ഇവിടെ അർദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പിന്നെ നേർക്ക് നേരെ മുലയൂട്ടുന്നതിനെ കുറിച്ചാണ്. മാത്രമല്ല മുലയൂട്ടുന്നതിനെ കുറിച്ചുള്ള അധ്യായത്തിലാണ് ഈ കാര്യം ബുഖാരിയിൽ എഴുതിയിട്ടുള്ളത്, മുലകുടിയുടെ അധ്യായം. അപ്പോ എത്രമാത്രം ാണ് പ്രവാചകനെ കുറിച്ച് ഈ ഹദീസുകളിലൊക്കെ എഴുതി വെച്ച്. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവരെ. ബുഖാരിക്ക് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, പറയുന്നതാണ് കുഴപ്പം. മുസ്ലിമിന്റെ തെറ്റ് പറ്റില്ല, മുഹമ്മദ് നബി എന്തോ ആവട്ടെ, മുഹമ്മദ് നബിയുടെ വ്യക്തിത്വം എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധമായിട്ട് അവരെ ഒന്നും ഒരു പോറിൽ നിൽക്കാതെ സംരക്ഷിക്കാൻ വേണ്ടി ക്വട്ടേഷൻ എടുത്തിരിക്കുന്ന മാഫിയ സംഘങ്ങളെ പോലെയാണ് ഇവരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചെറുപ്പക്കാരി പെണ്ണിനോട് മുസ്തഫ മൗലവി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഈ ഹദീസുകളൊന്നും നബി ചെയ്തതല്ല, നബി പറഞ്ഞതല്ല, നബി പ്രചരിപ്പിച്ചതല്ല, നബി പഠിപ്പിച്ചതല്ല, നബിയുടെ പേരിൽ ബുഖാരിയെ പോലെയുള്ള ആൾക്കാർ എഴുതി പിടിപ്പിച്ചതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് മുസ്ലിങ്ങളൊന്നും അംഗീകരിക്കില്ല, കാരണം എല്ലാ മുസ്ലിമിനും ഹദീസുകൾ പ്രമാണമാണ്. ഹദീസുകൾ പ്രമാണമാക്കിക്കൊണ്ട് മാത്രമേ അവർക്ക് നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഈ ഹദീസിനെ ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഒരു മുസ്ലിമും അനുവദിക്കില്ല, അംഗീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇസ്ലാം പൂർത്തിയാകില്ല എന്നാണ് പ്രാമാണികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം നമ്മുടെ മുസ്തഫ മൗലവി പറയുന്നത് ഹദീസുകളൊക്കെ പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കപ്പെട്ടതാണ്, അതുകൊണ്ട് അത് പ്രാമാണികമല്ല, പ്രമാണയോഗ്യമല്ല, ഖുർആൻ മാത്രമാണ് പ്രമാണം എന്നാണ് പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ ആരും ഇത് അംഗീകരിക്കില്ല. ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളില്ലാതെ ഖുർആൻ, ഇസ്ലാം, മതം, പ്രമാണങ്ങൾ ഇതൊന്നും പൂർത്തിയാകില്ല എന്നാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം വിശ്വസിക്കുന്നത്. പ്രവാചകന് മാത്രം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ ഷറഹുകളിൽ ഇതിനനുസരിച്ച് വക്കാലത്ത് ആയിഷ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് അനുസരിച്ച് ചെറിയ കുട്ടികൾക്ക് പിന്നെ ശിശുക്കൾക്ക് മുലയൂട്ടിയാൽ മുലകുട്ടി വന്ന് സ്ഥാപിതമാകുന്നത് പോലെ മുതിർന്നയാൾക്ക് മുലയൂട്ടിയാലും മുലകുട്ടി വന്ന് സ്ഥാപിതമാകും എന്ന് ഈ ഹദീസിൽ നിന്ന് സ്ഥിരപ്പെടുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞു. ഈ ഹദീസിന്റെ വിശദീകരണത്തില് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ആദ്യം പറഞ്ഞു 10 തവണ വിശപ്പ് അകറ്റുന്നതുവരെ, വിശപ്പ് പൂർത്തിയാകുന്നതുവരെ മുല കുടിക്കണം. പിന്നെ പറഞ്ഞു 5 തവണ വിശപ്പ് തീരുന്നത് വരെ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ. ഈ പ്രായപൂർത്തിയായ സാലിം എത്ര കുടിക്കണോ എന്ന് വിശപ്പകറ്റ്. ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വൃത്തികേടുകളുടെ സമാഹാരമായി ഹദീസ് ഗ്രന്ഥങ്ങൾ മാറിയിരിക്കുന്നു. ഇതൊക്കെയാണ് ദർസുകളിൽ പഠിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് അറബി കോളേജുകളിൽ പഠിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് ഈ ബുഖാരി ചൊല്ലിക്കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളുടെ അഡ്രസ് പറയുന്നുണ്ടല്ലോ, ബുഖാരി പഠിപ്പിക്കുന്നു, ബുഖാരി പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമായി കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ മുഹമ്മദ് നബിയെ സമൂഹത്തിന് മുന്നിൽ നാം സമർപ്പിക്കുക?
റസൂലുള്ളാഹിന്റെ മാതൃകയെ എങ്ങനെയാണ് സമൂഹത്തിന് നാം പറഞ്ഞു കൊടുക്കുക? ഇത് പറയുന്ന ഒരാളോട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറുതെ നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ സഹോദരിയോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളോടുള്ള സമീപനം എന്തായിരിക്കും? ഇങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി പറയുമ്പോൾ ആ ഇത് കേൾക്കുന്നവരുടെ ഭാവം എന്തായിരിക്കും? ഒരിക്കലും മുഹമ്മദ് നബി അത് പറയില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിലാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. ഈ തെറ്റാണ് നാം തിരുത്തേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും പരമ്പരയിൽ അടുത്ത ഹദീസുമായി ഞാൻ വരും. അപ്പോ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നബി ഇത് പറഞ്ഞിട്ടുണ്ടാകില്ല, നിങ്ങളുടെ സഹോദരങ്ങൾക്കാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് എന്നൊക്കെയാണ്. ശരി, നമ്മളിതെല്ലാം സമ്മതിച്ചു. കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു പയ്യനെ കണ്ടില്ലേ, എന്റെ നബിയെ നിന്ദിച്ചവൻ ആരാണ്? പറയടാ നിന്റെ അഡ്രസ്സ്. ഞാൻ ജിമ്മിലൊക്കെ പോകുന്നവനാടാ, പറയടാ നിന്റെ അഡ്രസ്സ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടടാ, ചൊണയുണ്ടെങ്കിൽ പറയടാ. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ പറയടാ ആറാമി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പ്രമാണങ്ങളിലുണ്ട്. പ്രമാണങ്ങളിലുള്ള വിഷയങ്ങൾ തെളിവ് നിരത്തി പറയുമ്പോൾ അംഗീകരിക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും, നോക്കേണ്ടി വരും. തുടർച്ചയായി നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടി വരും, ചോദ്യങ്ങൾ ഉയർത്തേണ്ടി വരും, ശബ്ദങ്ങൾ ഉയർത്തേണ്ടി വരും, പല മതപണ്ഡിതരുടെയും കോളറിനെ പിടിച്ചു നിർത്തേണ്ടി വരും, പഠിപ്പിക്ക് പറയ് എന്ന് പറയേണ്ടി വരും. അപ്പോ അത് കഴിഞ്ഞിട്ടേ ഞങ്ങളെ തന്തയ്ക്ക് വിളിക്കാൻ വരാവൂ. നന്ദി.